പൊതുജനരോക്ഷം ഭയന്ന നിലപാട് മാറ്റി കർണാടക സർക്കാർ. മുൻ ബി ജെ പി സർക്കാരിനെ പിന്തുടർന്ന് കർണാടകയിൽ വീണ്ടും ഹിജാബ് നിരോധിച്ചു. പരീക്ഷാ ഹാളിൽ ഹിജാബ് വിലക്കി എക്സാമിനേഷൻ അതോറിറ്റി ഉത്തരവിറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരത്തെ ഹിജാബ് നിരോധിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. രാജീവ്, കർണാടകയിൽ ബോർഡ് കോർപ്പറേഷൻ നിയമന പരീക്ഷകളിലാണ് ഇപ്പോൾ ഹിജാബ് നിരോധിച്ചുകൊണ്ട് എക്സാമിനേഷൻ അതോറിറ്റി, കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ഉത്തരവ് പുറപ്പെടുത്തി. രാജീവ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഒരു മറു നിലപാട് നിലവിലെ സർക്കാർ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതായത് പരീക്ഷാ ഹാളുകളിൽ ഹിജാബ് അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും ഒപ്പം ഒക്ടോബർ മാസം നടന്നിരുന്ന പരീക്ഷകളിൽ ഹിജാബ് ധരിക്കുന്നതിനുള്ള അനുവാദം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് പ്രായോഗികമല്ല, പരീക്ഷാ ഹാളിൽ അത്തരത്തിൽ ഹിജാബ് ധരിച്ചെത്തുന്നത് പ്രായോഗികമല്ല എന്നും അത് പരീക്ഷാ നടത്തിപ്പിനെ, പരീക്ഷയുടെ നടത്തിപ്പിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന റിപ്പോർട്ട് എക്സാമിനേഷൻ അതോറിറ്റി നൽകുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ാണ് ഇപ്പോൾ സർക്കാരിന് നിലപാട് മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം വലിയ രൂക്ഷമായ നിലപാടും ഒപ്പം പ്രതിഷേധങ്ങളും സർക്കാരിൻ്റെ ഈ ഒരു നിലപാടിനെതിരെ ഉയർന്നിരുന്നു. കാരണം പരീക്ഷാ ഹാളിൽ പരീക്ഷയുടെ സുതാര്യതയെ ബാധിക്കുന്ന തരത്തിലായിരുന്നു സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം പോയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലപാട് മാറ്റേണ്ട അവസ്ഥയിലേക്ക് കർണാടകയിലെ സംസ്ഥാന സർക്കാർ എത്തിയിട്ടുള്ളത്. നിലവിൽ പുറത്തിറക്കിയിട്ടുള്ള പുതിയ ഉത്തരവ് വായിക്കുമ്പോൾ അതിൽ ഹിജാബ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടില്ല എങ്കിൽ പോലും എല്ലാ തരത്തിലുമുള്ള തലക്കെട്ടുകൾ എന്നുള്ളതാണ് അതിന് പകരമായി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഹിജാബുകളും ഫോണും ബ്ലൂടൂത്ത് ഇയർഫോണും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പരീക്ഷാ ഹാളിനകത്ത് ഉപയോഗിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തരവാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ മാസം 18-19 തീയതികളിൽ ഇത്തരത്തിൽ നിയമന പരീക്ഷകൾ നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കർണാടകയിൽ നിയമന പരീക്ഷകളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി പുറത്തിറക്കിയിട്ടുള്ളത്. നേരത്തെ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ഉൾപ്പെടെയുള്ള മതവസ്ത്രങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് അന്നത്തെ ബി ജെ പി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്ന കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ പരീക്ഷാ ഹാളുകളിലും മതചിഹ്നങ്ങൾക്കെല്ലാം മറിച്ച് അതിൻ്റെ സുതാര്യതകൾക്ക് തന്നെയാണ് പ്രാധാന്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും പൊതുജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കിക്കൊണ്ടും ഹിജാബ് നിയമന പരീക്ഷകളിൽ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. രാജീവ്.